സംസ്ഥാനത്തെ മത്സ്യമേഖലയിലെ ആരോഗ്യകരമല്ലാത്ത സാമ്പത്തിക പ്രവണതകൾ തുറന്നുകാട്ടിക്കൊണ്ട് കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിന്റെ പുതിയ പഠനം. മത്സ്യബന്ധനത്തിനായി സ്വകാര്യ ഇടപാടുകളിൽ നിന്നും വായ്പയെടുക്കുന്നതിലൂടെ മത്സ്യത്തൊഴിലാളികൾ സാമ്പത്തിക ചൂഷണത്തിന് വിധേയരാകുന്നുവെന്നാണ് അക്കമിട്ട് നിരത്തിനാണ് CMFRI നടത്തിയ പഠനം. ചൂഷണ സ്വഭാവമുള്ള വായ്പാ രീതികൾക്ക് തടയിടാൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണെന്നും CMFRI നിർദ്ദേശിക്കുന്നു. അന്താരാഷ്ട്ര ഗവേഷണ ജേണലായ മറൈൻ പോളിസിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ. ഔദ്യോഗിക ധനകാര്യ സ്ഥാപനങ്ങളുമായുള്ള പണമിടപാടുകൾ താരതമ്യേന കുറവാണ് മത്സ്യമേഖലയിൽ. അതിനാൽ സ്വകാര്യ വായ്പാദാതാക്കളുടെ ആധിപത്യമാണുള്ളതെന്നും CMFRI പഠനം വ്യക്തമാക്കുന്നു. മത്സ്യഫിഡ് സൊസൈറ്റികൾ, സഹകരണ വാണിജ്യ ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നീ ഔദ്യോഗിക വായ്പാദാതാക്കൾ മേഖലയുണ്ടായിരിക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ അനൌദ്യോഗിക ഇടപാടുകാരെ ആശ്രയിക്കുന്നത്. എളുപ്പത്തിൽ വായ്പ ലഭിക്കുന്നതിനാലും തിരിച്ചടവിന് മീൻ ലഭ്യതയ്ക്കനുസരിച്ച് സാവകാശം ലഭിക്കുമെന്നതുമാണ് മത്സ്യം ലേലം നടത്തുന്ന ഇടനിലക്കാർ, മറ്റ് ഓഹരിയുടമകൾ, സ്വകാര്യ പലിശ ഇടപാടുകാർ എന്നിവരിലേക്ക് മത്സ്യത്തൊഴിലാളികളെ ആകർഷിക്കുന്നത്. എന്നാൽ ഇതിലൂടെ 160% വരെ പലിശ നിരക്കിൽ വായ്പ തിരിച്ചടയ്ക്കേണ്ട അവസ്ഥയാണ് മത്സ്യമേഖലയിലുള്ളതെന്ന് പഠനം വെളിപ്പെടുത്തുന്നു. പിടിക്കുന്ന മത്സ്യത്തിന്റെ നിശ്ചിത ശതമാനം കമ്മീഷൻ വ്യവസ്ഥയിലാണ് വായ്പ തിരിച്ചടയ്ക്കുന്നത്. ഈ വ്യവസ്ഥയിൽ കൂടുതൽ മീൻ ലഭിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പലിശ നൽകേണ്ട സ്ഥിതിയാണുള്ളത്. സ്വകാര്യ പണമിടപാടുകാരിൽ വായ്പയ്ക്കായി ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്നത് ഹാർബറുകളിൽ ലേലം നടത്തുന്ന ഇടനിലക്കാരെയാണ്. പഠനവിധേയമാക്കിയവരിൽ 69% യാനങ്ങളും മീൻപിടുത്തത്തിന് പുറപ്പെടുന്നത് ഇങ്ങനെയാണ്. ഈ ബോട്ടുകളിൽ പിടിക്കുന്ന മത്സ്യത്തിന്റെ വിലയുടെ 5 മുതൽ 10% വരെ കമ്മീഷൻ പലിശയായി ഇടനിലക്കാരെടുക്കുന്നു. ഇത്തരത്തിൽ വായ്പ എടുക്കുന്നവർക്ക് 15 മുതൽ 160% വരെ നിരക്കിൽ പലിശ നൽകേണ്ടി വരുന്നുണ്ട്. ഏകദേശം 60% ബോട്ടുകൾക്ക് മത്സ്യഫെഡ് സൊസൈറ്റികൾ വായ്പ നൽകുന്നു. എന്നാൽ മറ്റ് ഔദ്യോഗിക ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും 20% താഴെ മാത്രമാണ് വായ്പയെടുക്കുന്നതെന്നും പഠനത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ 8 തീരദേശ ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളാണ് CMFRI പഠനവിധേയമാക്കിയത്. മത്സ്യമേഖലയിലെ സാമ്പത്തിക ചൂഷണം ചെറുക്കുന്നതിന് മത്സ്യലേല സമ്പ്രദായം പരിഷ്കരിക്കണമെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ CMFRI സാമൂഹ്യ സാമ്പത്തിക വിഭാഗം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഷിനോജ് പാറപ്പുറത്തിന്റെ അഭിപ്രായം. മത്സ്യത്തൊഴിലാളികളെ ഔദ്യോഗിക ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി മത്സ്യബന്ധനയാനങ്ങളെ വായ്പ ഈടായി പരിഗണിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതിനായി വായ്പയെ ഇൻഷുറൻസുമായി ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും CMFRI നിർദ്ദേശിക്കുന്നു. CMFRI ഗവേഷകർക്കൊപ്പം ഒരു മത്സ്യത്തൊഴിലാളി കൂടി പങ്കാളിയായതും ഈ പഠനത്തെ ശ്രദ്ധേയമാക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ആന്റണി സേവിയറാണ് പഠനത്തിന്റെ ഭാഗമായത്. മത്സ്യമേഖലയിൽ ഇൻഷുറൻസ് പരിരക്ഷ ഒട്ടും കാര്യക്ഷമമല്ല എന്ന് നേരത്തെ CMFRI മറ്റൊരു പഠനത്തിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.